നമ്മൾ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത് ഷോ ദാറ്റ് ഇഫ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്സ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ജി ദെൻ എച്ച് കെ ഇറ്റ് ടു സെറ്റ് ഓഫ് ഓൾ സ്മോൾ എച്ച് കെ സച്ച് ദാറ്റ് സ്മോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നത് എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ആണ് ഓഫ് ജിയുടെ പ്രത്യേകത പറഞ്ഞ ജി ഈസ് അബീലിയൻ കാണിക്കേണ്ടത് എച്ച് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓക്കെ അപ്പം എച്ചും കെയും സബ് ഗ്രൂപ്പ്സ് ആണ് ജി എന്നത് അബീലിയൻ ആണ് അങ്ങനെയാണെങ്കിൽ എച്ച് കെ എന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണ് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം എച്ചും കെയും സബ് ഗ്രൂപ്പ് ആണെന്ന് അസ്യൂം ചെയ്തു സിൻസ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കുകയാണ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്നും കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ എന്നും എടുത്തു സ്മോൾ എച്ച് അല്ലേ അതായത് എച്ച് എന്നുള്ള സബ് ഗ്രൂപ്പ് ഒന്ന് സ്മോൾ എച്ചും കെ എന്നുള്ള സബ് ഗ്രൂപ്പ് ഒന്ന് സ്മോൾ കെയും കൊടുത്തു എച്ച് നമുക്കറിയാം എച്ച് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി കെ ഇസ് എ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി അങ്ങനെയാണല്ലോ ദെയർഫോർ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ആ എച്ച് എവിടെ ഉണ്ടാവും എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആയതുകൊണ്ട് ഈ സ്മോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ ജി എന്ന് പറയാൻ പറ്റും ഓക്കെ അതേപോലെ സിമിലർലി കെ സ്മോൾ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ആണ് ക്യാപിറ്റൽ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും വി ക്യാൻ സ്മോൾ കെ ബിലോങ്സ് ടു ജി അപ്പോൾ വി ഗെറ്റ് സ്മോൾ കെ ബിലോങ്സ് ടു ജി ആൻഡ് എച്ച് ബിലോങ്സ് ടു ജി എച്ച് ഒരു ഗ്രൂപ്പാണ് സോറി ജി ഒരു ഗ്രൂപ്പാണ് ജിക്ക് അകത്തെ രണ്ട് എലമെൻസ് ആണ് എച്ചും കെയും ദാർഫോർ ബൈ ക്ലോഷർ പ്രോപ്പർട്ടി എച്ച് ഇൻറ്റു കെ ബിലോങ്സ് ടു ജി ദാർഫോർ സെറ്റ് ഓഫ് ഓൾ എച്ച് കെ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി പക്ഷേ ഇതത്രയേ ഉള്ളൂ നമ്മൾ എന്തെടുത്തു എച്ച് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നും കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് എടുത്തു എച്ചിനകത്തുന്ന സ്മോൾ എച്ച് എന്നും കെക്ക് അകത്തുന്ന സ്മോൾ കെ എന്ന രണ്ട് എലമെൻസ് എടുത്തു എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് ക്യാപിറ്റൽ എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആയതുകൊണ്ട് എച്ച് ബിലോങ്സ് ടു ജി ആണ് നമുക്കറിയാം കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ആണ് ക്യാപിറ്റൽ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആണ് കാരണം സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ആവണം ദെയർഫോർ എച്ച് ബിലോങ്സ് ടു ജി സോറി കെ ബിലോങ്സ് ടു ജി എന്ന് പറയാൻ പറ്റും അപ്പോൾ കെ എച്ച് ബിലോങ്സ് ടു ജി ആൻഡ് കെ ബിലോങ്സ് ടു ജി ദെയർഫോർ എച്ച് കെ ബിലോങ്സ് ടു ജി ദെയർഫോർ ദ സെറ്റ് ഓഫ് ഓൾ എച്ച് കെ ഈസ് എ സബ് സെറ്റ് ഓഫ് ജി അപ്പോൾ നമുക്ക് സബ്സെറ്റ് ആണെന്ന് കിട്ടി ഓക്കെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സബ് ഗ്രൂപ്പ് ആണെന്നാണ് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് നമ്മൾ ഇന്നാൾ തിയറം പഠിച്ചിട്ടുണ്ട് ആ തിയറത്തിൽ നമുക്ക് പറഞ്ഞത് സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം സബ്സെറ്റ് ആവണം പിന്നെ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് വേണം എന്താണ് ഒന്ന് ഒന്നാമത്തെ ക്ലോഷർ പ്രോപ്പർട്ടി അത് രണ്ട് എലമെൻസ് എടുത്താൽ ക്ലോഷർ ആണോ നോക്കണം രണ്ടാമത്തെ ഇ ബിലോങ്സ് ടു എച്ച് ഇ ബിലോങ്സ് ടു എച്ച് കെ ആണോ നോക്കാം അതായത് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ മൂന്നാമത്തേത് ദർ എക്സിസ്റ്റ് ഇൻവേഴ്സ് എല്ലാ എലമെൻസിനും ഇൻവേഴ്സ് ഉണ്ട് ഈ മൂന്നെണ്ണം ചെക്ക് ചെയ്താൽ നമുക്ക് സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം അപ്പോൾ എച്ച് കെ ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എച്ച് കെ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് കാണിക്കണം പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യണം ഐഡന്റിറ്റി ഉണ്ടാവണം പിന്നെ ഇൻവേഴ്സ് ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ക്ലോഷർ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യേണ്ടത് നോക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് കോമ വൈ എന്ന രണ്ട് എലമെൻസ് ക്യാപിറ്റൽ എച്ച് കെ എന്ന് പറ്റും ക്യാപിറ്റൽ എച്ച് കെ എലമെൻസ് ഒക്കെ ഏത് രൂപത്തിലാണ് സെറ്റ് ഓഫ് ഓൾ സ്മോൾ എച്ച് കെ വേർ സ്മോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ഇതാണ് നമ്മൾ സെറ്റ് അങ്ങനെ വെച്ചാൽ എക്സ് ബിലോങ്സ് ടു എച്ച് കെ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എച്ച് കെ ഇംപ്ലൈസ് എക്സ് നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം സം എച്ച് വൺ ഇൻറ്റു കെ വൺ വേർ എച്ച് വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് കെ വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ എന്ന് പറയാം സിമിലർലി വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് കെ എന്ന് പറഞ്ഞാൽ
y equal to ഏത് രൂപത്തിൽ ആവും സം h2 into k2 where h2 belongs to capital k and k2 belongs to capital k right okay then x into y so product ഇതിനെ നോക്കണ്ട x into y is equal to നമുക്ക് എന്താ വരിക x എന്ന് പറഞ്ഞാൽ ആരാ h1 into k1 into h2 into k2 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അസോസിയേറ്റിവിറ്റി കൊടുക്കാൻ പോവാണ് അപ്പം എന്തിട്ടും എച്ച് വൺ ഇൻറ്റു കെ വൺ എച്ച് ടു ഇൻറ്റു കെ ടു ബൈ അസോസിയേറ്റിവിറ്റി രണ്ടെണ്ണം മാത്രം എടുത്തു നമ്മൾ തന്നിട്ടുണ്ട് ജി ഈസ് അബീലിയൻ ജി ഈസ് അബീലിയൻ ജി അബീലിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു എഴുതാം എടുത്തുകൊണ്ട് എച്ച് വൺ ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള നമ്മൾ തിരിച്ചു എഴുതാണ് എച്ച് ടു ഇൻറ്റു കെ വൺ ഇൻറ്റു കെ ടു which is equal to h1 h2 into k1 k2 by associativity ഇതാണ് എക്സ് വൈ ഈക്വൽ ടു എന്ത് ചെയ്തു എക്സ് വൈ എന്നാണ് എക്സ് വൺ കെ വൺ വൈ എന്ന എക്സ് ടു കെ ടു ദെർഫോർ അസോസിയേറ്റിവിറ്റി പ്രകാരം നടുവത്തെ രണ്ട് ടേംസ് നമ്മൾ എന്ത് ചെയ്തു ഒരു ബ്രാക്കറ്റ് ആക്കി കൊടുത്തു സോ എച്ച് വൺ ഇൻറ്റു കെ വൺ എച്ച് ടു ഇൻറ്റു കെ ടു അസോസിയേറ്റീവ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ തന്ന ഗ്രാഫ് നമ്മളെ ഗ്രൂപ്പ് എന്നുള്ളത് അബീലിയൻ ആണ് സോ കെ വൺ എച്ച് ടുവിന് നമുക്ക് എന്ത് എഴുതാം എച്ച് ടു കെ വൺ എഴുതാം ഞാൻ എന്ത് ചെയ്തു വീണ്ടും അസോസിയേറ്റിവിറ്റി കൊടുത്തു ആദ്യത്തെ രണ്ടെണ്ണം എച്ച് വൺ എച്ചുകളൊക്കെ ഒന്നായിട്ടും കെകളൊക്കെ ഒന്നായിട്ടും കൊടുത്തു ഓക്കെ അപ്പം നമുക്കറിയാം നമുക്ക് കിട്ടിയതാണ് ദെർഫോർ എക്സ് വൈ ഇസ് ഈക്വൽ ടു എച്ച് വൺ എച്ച് ടു ഇൻറ്റു K1, K2. നമുക്ക് H1, നമുക്കറിയാം H1 belongs to capital H ആണ് H2 belongs to capital H ആണ് H ഒരു സബ് ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് H1, H2 belongs to capital H ആണ് by closure property. അതേപോലെ K1 belongs to capital K, K2 belongs to capital K implies K1 into K2 belongs to capital K. അപ്പോൾ നമുക്ക് തന്നതിൽ ഇത് ക്യാപിറ്റൽ എച്ചിലെ എലമെൻറ്റും ഇത് ക്യാപിറ്റൽ കെയിലെ എലമെൻറ്റുമാണ് ദർഫോർ എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് കെ പക്ഷേ ഇതത്രയേ ഉള്ളൂ എക്സ് വൈന്ന് രണ്ട് എലമെൻറ്റ്സ് എടുത്തു ഇതിനകത്ത് ക്യാപിറ്റൽ എച്ച് കെ ക്യാപിറ്റൽ എച്ച് കെക്കത്തെ എലമെൻറ്റ്സ് ഒക്കെ ഏത് രൂപത്തിലാണ് സ്മോൾ എച്ചിൻ്റെ സ്മോൾ കെ രൂപത്തിലാണ് സോ എച്ച് എക്സ് ഈക്വൽ ടു എച്ച് വൺ കെ വണ്ണും അല്ലെ എച്ച് വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്നും കെ വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ എന്ന് എഴുതാം അതുപോലെ വൈ ബിലോങ്സ് ടു എച്ച് കെ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എച്ച് ടു കെ ടു രൂപത്തിലാവും എച്ച് ടു എന്നുള്ളത് ക്യാപിറ്റൽ എച്ചിനകത്തെയും ഇത് കെ ടു എന്നുള്ളത് ക്യാപിറ്റൽ കെ കേസായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇത് മൾട്ടിപ്ലൈ ആണ് എക്സ് വൈ ക്ലോസ് പ്രോപ്പർട്ടി സെർച്ച് ചെയ്യാൻ എക്സ് വൈ അതിനകത്ത് എന്നിട്ട് കാണിക്കണം എക്സ് വൈ നമ്മൾ എന്ത് ചെയ്തു എച്ച് വൺ കെ വൺ ഇൻറ്റു എച്ച് ടു കെ ടു എന്ന് എഴുതി നടുവിൽ നമ്മൾ എന്ത് ചെയ്തു അസോസിയേറ്റിവിറ്റി കൊടുത്തു നമുക്ക് തന്നിട്ട് ജി ഒരു അബീലിയൻ ആണ് അപ്പോൾ കെ വൺ എച്ച് ടു നമുക്ക് എച്ച് ടു കെ വൺ എഴുതാം വീണ്ടും നമ്മൾ അസോസിയേറ്റിവിറ്റി കൊടുത്തു സോ വി ഗെറ്റ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എച്ച് വൺ കെ വൺ ഇൻറ്റു കെ വൺ കെ ടു എച്ച് വണ്ണും എച്ചിനകത്തുണ്ട് എച്ച് ടു എച്ചിനകത്തുണ്ട് അപ്പോൾ എച്ച് വൺ ഇൻറ്റു എച്ച് ടു എന്നുള്ളത് എവിടെ ഉണ്ടാവും ക്യാപിറ്റൽ എച്ചിനകത്ത് ഉണ്ടാവും സിമിലർലി കെ വണ്ണും കെ കെ അത്തുണ്ട് കെ ടു കെ കെ തന്നെ അപ്പോൾ കെ വൺ ഇൻറ്റു കെ ടു ബിലോങ്സ് ടു കെ ദെർഫോർ എക്സ് വൈ ബിലോങ്സ് ടു എച്ച് കെ എച്ച് ഇൻറ്റു എച്ചിനകത്തൊരു എലമെൻറ്റ് ഇൻറ്റു കെ കെ അത്ര എലമെൻറ്റ് പറഞ്ഞാൽ എച്ച് കെ കെ അത്ര എലമെൻ്റ് ആണ് ദെർഫോർ എക്സ് വൈ ബിലോങ്സ് ടു എച്ച് കെ എന്ന് എഴുതാൻ പറ്റും ദെർഫോർ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും നമ്മൾ എഴുതുന്നത് ചൂസ് എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് കെ ദെൻ എക്സ് ഈക്വൽ ടു എച്ച് വൺ കെ വൺ വൈ ഈക്വൽ ടു എച്ച് ടു കെ ടു ഫോർ സം എച്ച് വൺ കോമ എച്ച് ടു ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് and k1 comma k2 belongs to capital k also since h and k are subgroups of g they are closed under the binary of position of g therefore h1 into h2 belongs to capital h and k1 into k2 belongs to capital k therefore xy is equal to h1 k1 into h2 k2 associativity koduthu h1 into k1 h2 into k2
പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, അബീലിയൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കെ വൺ എക്സ് ടു നമ്മൾ എന്ത് ചെയ്തു, എക്സ് ടു കെ വൺ ആക്കി വീണ്ടും നമ്മൾ അസോസിയേറ്റിവിറ്റി കൊടുത്തു. ഫസ്റ്റ് ടേം ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്, സെക്കൻഡ് ടേം ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ആണ്. ദർഫോർ എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് കെ, ദർഫോർ എച്ച് കെ ഈസ് ക്ലോസ്ഡ് ഉണ്ട് ദ ബൈനറി കോമ്പോസിഷൻ. ഓക്കെ, ഇനി അപ്പോൾ ഒന്നാമത്തെ അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മൂന്ന് കേസാണ്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കാണിക്കണം, അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കാണിക്കണം, എല്ലാ ടേംസിനും ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കറിയാം എച്ച് ഈസ് എ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അങ്ങനെ നമ്മുടെ തിയറ പ്രകാരം എച്ച് ഒരു ഗ്രൂപ്പ് ആവണം, കെ ഒരു ഗ്രൂപ്പ് ആവണം. അപ്പോൾ എച്ചിനകത്ത് ആരുണ്ടാവണം, ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അതേപോലെ കെക്കകത്ത് ആരുണ്ടാവണം, സിമിലർലി കെക്കകത്തും ആരുണ്ടാവും, ഇ ബിലോങ്സ് ടു കെ. ദെയർഫോർ ഇ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എന്ന് എഴുതി കൂടെ, വെർ ഇ ബിലോങ്സ് ടു എച്ച്, ഇ എവിടുന്ന എച്ചിനകത്ത്, ഇയോ കെക്കകത്ത്, ദെയർഫോർ ഇ ബിലോങ്സ് ടു എച്ച് കെ, ഇ എന്നത് എച്ച് കെക്കകത്ത് ഉണ്ടാവും. ഇനി നമുക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇൻവേഴ്സും കൂടി കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ലെറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു എച്ച് കെ എന്ന് എടുത്തു. എച്ച് കെ കേത്ത ആൾക്കാർ എങ്ങനെ, ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഇൻഡു കെ, ഓർ എച്ച് വൺ ഇൻഡു കെ എഴുതിയാൽ മതി. വേർ എങ്ങനെ എഴുതുന്ന വെച്ചാൽ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആവണം, സ്മോൾ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ എഴുതണം. വി നോ ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ്, ക്യാപിറ്റൽ എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആണെങ്കിൽ എച്ച് ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. കാരണം എന്താണ്ടാ, സബ് ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും ഇൻവേഴ്സ് ഉണ്ടാവണം. അതേപോലെ സ്മോൾ കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ആണെങ്കിൽ സ്മോൾ കെ ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ആയിരിക്കും, ബിക്കോസ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ്. സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ദെയർഫോർ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്പോൾ നമുക്ക് കിട്ടിയതാണ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കെ. ഇനി എക്സ് ഇൻവേഴ്സ് കാണാം, എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തരാം എച്ച് കെ ഹോൾ ഇൻവേഴ്സ്, കാരണം എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കെ. നമ്മൾ റിവേഴ്സൽ ലോ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ലോ എന്താ പറയുന്നത്, എ ബി ഇൻവേഴ്സ് എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ അതുപോലെ ഇതുണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ് ബൈ റിവേഴ്സൽ ലോ. റിവേഴ്സൽ ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഒരു ജി എന്നത് എന്താണ്, അബീലിയൻ ആണ്. അപ്പോൾ എച്ച് എച്ച് ഇൻവേഴ്സ് കെ ഇൻവേഴ്സ് എന്നുള്ളതിനെ, അല്ല കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ് നമുക്ക് എന്ത് എഴുതാം, എച്ച് ഇൻവേഴ്സ് ഇൻറ്റു കെ ഇൻവേഴ്സ് ബൈ കമ്മ്യൂട്ടേറ്റിവിറ്റി. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കണം, ഹിയർ എച്ച് ഇൻവേഴ്സ് ബിലോങ്സ് ടു, ഹിയർ എച്ച് ഇൻവേഴ്സ് belongs to capital X and K inverse belongs to capital K. Therefore, X inverse is equal to H inverse K inverse belongs to HK. So, if you want to say HK, what is the name of HK? What is the name of H? H is the name of K. So, if you want to say X inverse, HK whole inverse. Reversal law prakaram K inverse H inverse. നമുക്ക് തന്ന ഗ്രാഫ് എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു ബി എ. അപ്പോൾ കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ് നമുക്ക് എഴുതാം, എച്ച് ഇൻവേഴ്സ് കൊണ്ട് കെ ഇൻവേഴ്സ് എഴുതാം. ദെയർഫോർ ഇൻവേഴ്സ് എക്സിസ്റ്റ്. അതാണ് പറഞ്ഞത്, ലെറ്റ് ഇ ബി ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ജി, സിൻസ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെയർഫോർ ഇ ബിലോങ്സ് ടു എച്ച് ആൻഡ് ഇ ബിലോങ്സ് ടു കെ. ദെയർഫോർ ഇ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, ഫസ്റ്റത്തെ ഇ എച്ചിനകത്ത്, രണ്ടാമത്തെ ഇ കെക്കകത്തെയാണ്. ദെയർഫോർ E is equal to E into E belongs to HK. Therefore, inverse exists. ഇനി എന്ത് ചെയ്തു, X belongs to HK എടുത്തു. X HK കെ ഒക്കെ ആൾക്കാരൊക്കെ ഇതാ സ്മോൾ എച്ച് ഇൻറ്റു സ്മോൾ കെ എന്ന് രൂപത്തിൽ. ദർഫോർ എക്സ് ഇസ് ഈക്വൾ ടു സ്മോൾ എച്ച് ഇൻറ്റു സ്മോൾ കെ എന്ന് എഴുതാൻ പറ്റും. ദർഫോർ ഫോർ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് കെ ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ. വി നോ ദാറ്റ് സ്മോൾ ക്യാപിറ്റൽ എച്ച് ആൻഡ് ക്യാപിറ്റൽ കെ ആർ സബ് ഗ്രൂപ്പ്. ദർഫോർ സ്മോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ഇംപ്ലൈസ് small h inverse belongs to capital H, and K in belongs to capital K implies K inverse belongs to capital K. Therefore, X inverse is equal to HK whole inverse
is equal to reversal law പ്രകാരം കെ ഇൻവേഴ്സ് ഇൻടു എച്ച് ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ജി കമ്മ്യൂട്ടേറ്റീവ് ആണ് അപ്പോൾ കെ ഇൻവേഴ്സ് എച്ച് ഇൻവേഴ്സ് നമുക്ക് എന്ത് എഴുതാം എച്ച് ഇൻവേഴ്സ് ഇൻടു കെ ഇൻവേഴ്സ് എന്ന് എഴുതാം അപ്പോൾ എച്ച് ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആൻഡ് കെ ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ കെ ദാർഫോർ എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് കെ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് കെ ദാർഫോർ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫോർ എവറി എലമെന്റ് അപ്പോൾ നമുക്ക് ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു ആദ്യം നമ്മൾ എന്തിട്ടു സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിച്ചു ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കാണിച്ചു ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ എലമെന്റ്സും ഇൻവേഴ്സ് ഉണ്ട് ദാർഫോർ ദിസ് ഈസ് എ സബ് ദാർഫോർ എച്ച് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇതിൽ ശ്രദ്ധിക്കണം എച്ചും സബ് ഗ്രൂപ്പാണ് കെയും സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എച്ച് കെ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവാനുള്ള കണ്ടീഷൻ ജി ഈസ് അബീലിയൻ ഈ കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്താവണമെന്നില്ല ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല എച്ച് കെ എച്ച് ഇസ് എ സബ് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെങ്കിൽ എച്ച് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവണമെങ്കിൽ ജി ഈസ് അബീലിയൻ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഓക്കെ താങ്ക് യു